ഇനി ചില മുദ്രകളെ പറ്റിയാണ് ഇവിടെ സൂചന നാല് മുദ്രകൾ ഒന്ന് ശാംഭവീ മുദ്ര രണ്ട് ഖേചരി മുദ്ര മൂന്ന് ഭ്രാമരീ മുദ്ര നാല് മുദ്ര ഇങ്ങനെ നാല് മുദ്രകൾ അനുഷ്ഠിക്കണം ഏതിന് സമാധിയിൽ പ്രവേശിക്കാൻ ഇപ്പോൾ സമാധിയിൽ പ്രവേശിക്കാനുള്ള ഒരു അഭ്യാസ പദ്ധതിയാണ് ഈ ശാംഭവി ഖേചരി ഭ്രാമരി യോനിമുദ്ര നാലെണ്ണം ഈ നാലെണ്ണത്തിൽ നിന്നും അതിൻ്റെ ഓരോ ധ്യാനത്തിൽ നിന്നും അല്ലെങ്കിൽ ഓരോ അഭ്യാസത്തിൽ നിന്നും ഓരോ തരം സമാധി കിട്ടും അതാണ് ശാംഭവി ഖേ ചരി ശാംഭവി മുദ്ര നമുക്ക് അറിയാം ശം ശംഭുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശാംഭവി ശിവനെ ശിവനെ ദർശനം ശിവന്റെ ദർശനം തര കൊണ്ടു തരുന്ന ഒരു മുദ്രയാണ് ശാംഭവി മുദ്ര ശംഭുവിൻ്റെ മുദ്ര ശാംഭവി ഖേ ചരി മുദ്ര ഖേ ഖ എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറഞ്ഞാൽ ആകാശം പരിമിതിയില്ലാത്തതാണ് പലപ്പോഴും ബ്രഹ്മത്തിൻ്റെ ഒരു പര്യായമായിട്ട് ആകാശത്തെ പറയും പിന്നെ ഭ്രാമരി നാദം നാദത്തിൻ്റെ ഒരു അഭ്യാസ പദ്ധതിയാണ് ഭ്രാമരി പിന്നെ യോനിമുദ്ര യോനിമുദ്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരുമായിട്ട് അതിന് വേണ്ടത്ര ബന്ധമില്ല യോനിസ്ഥാനം ഗുധലിംഗ മധ്യത്തിനാണ് പക്ഷേ ഇവിടെ അതല്ല യോനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൺമുഖി മുദ്രയാണ് ഉദ്ദേശിക്കുന്നത് ഷൺമുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വായും മൂക്കും കണ്ണും ഒക്കെ അട പൊത്തിയിട്ട് കൈകൊണ്ട് പ്രസ്സ് ചെയ്ത് അടച്ചുകൊണ്ടുള്ള മുദ്രയാണ് യോനി മുദ്ര അപ്പോൾ ഈ നാല് മുദ്രകളും അഭ്യസിക്കുമ്പോൾ ആ ഓരോ മുദ്രയിൽ നിന്നും ഓരോ തരം സമാധി ഉണ്ടാകും ആ സമാധി വിശേഷങ്ങളെപ്പറ്റി ഏതെല്ലാം ആണെന്നെല്ലാം പറയാൻ പോകുന്നുണ്ട് ഏതായാലും ഈ നാല് മുദ്രകളെ നമ്മൾ മുദ്രകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇവയൊക്കെ നല്ല ഭംഗിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് സമാധി ലാഭത്തിന് ഏറ്റവും ഗുണകരമാണ് എന്ന് അതിൻ്റെ ഒരു ഫലശ്രുതി പറയുമ്പോൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്താൻ പോവുകയാണ് കാരണം എല്ലാ അഭ്യാസങ്ങളും എല്ലാ ആചാരങ്ങളും എല്ലാ പരിശ്രമങ്ങളും എല്ലാ തപസ്സും എവിടെ അവസാനിക്കും സമാധിയിൽ അവസാനിക്കും സമാധി ഇതിൻ്റെയൊക്കെ ഒരു ഫലസ്വരൂപമാണ് സമാധി ലഭിക്കലാണ് ഈ എല്ലാ പരിശ്രമത്തിൻ്റെയും ലക്ഷ്യം എന്നർത്ഥം അങ്ങനെ നോക്കുമ്പോൾ കേജരി ഭ്രാമരി അതേപോലെ യോനിമുദ്ര ചാംഭവി എല്ലാ മുദ്രകളും ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ട് പല തരത്തിലുള്ള സമാധി യോഗങ്ങൾ സമാധി സമാധിമാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുകയും പരിശീലിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സാധകന് സമാധിപ്രാപ്തി അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള മോക്ഷപ്രാപ്തി ലഭിക്കാൻ പോകുന്നത് ഇപ്പോൾ ശാംഭവി എന്ന് പറയുന്നത് ഭ്രൂമധ്യത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഖേജരി എന്ന് പറയുന്നതിൽ ആ ദൃഷ്ടി ഉറപ്പിക്കുന്നതിനോടൊപ്പം കൂടി അതിൽ പ്രയോജനപ്പെടുത്തും ഭ്രാമരി എന്ന് പറയുന്നത് നമ്മുടെ പ്രാണായാമത്തിൻ്റെ കൂടെയുള്ള ഒരു സംഗതിയാണ് ശബ്ദസഹിതമായ പ്രാണായാമമാണ്